Good evening to all who are listening me this time from various countries and places. Greetings to you all once again in the most blessed name of our Lord and Savior Jesus Christ. Logam Namara Kartava Yeshu Christuvinte Jananam Divasam Enna Vishwasikkappedunna Christmas ആഘോഷിക്കുന്ന ദിവസങ്ങളാണല്ലോ. ആണ്ടുതോറും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകം ഓർക്കുകയും ക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷമായതിൻ്റെ ആത്മീയമായ ഉദ്ദേശം എന്തെന്ന് പ്രസ്തുത ഓർമ്മയിലൂടെ ലോകത്തെ വിളിച്ചറിയുകയും ചെയ്യുന്ന മനോഹരമായ ഓർമ്മയുടെ ദിവസമാണ് ക്രിസ്മസ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത് ഡിസംബർ മാസം 25 തീയതി തന്നെയാണോ എന്ന് എനിക്ക് വേണ്ടത്ര നിശ്ചയമില്ല. എന്നാൽ പൊതുവെ അങ്ങനെ വിശ്വസിക്കപ്പെടുകയും പ്രകൃതി രമണീയമായ ഈ ദിവസങ്ങൾ ആഗോളവ്യാപകമായി ക്രൈസ്തവ ജനത ആഘോഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ മെസ്സേജ് നൽകുമ്പോൾ ക്രിസ്മസിന്റെ ആഘോഷം എന്ന വിഷയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്, മറിച്ച് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന്. ക്രിസ്മസിന്റെ സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ ചുരുക്കം ചില വാക്കിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം ഭൂമിയെ സന്ദർശിച്ച അനുഗ്രഹീതമായ ഒരു സംഭവം ലോകത്തിൽ അരങ്ങേറി. അമേരിക്കയുടെ അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ ആകാശ അയറയിലേക്ക് പറന്നുയർന്ന് ചന്ദ്രികയുടെ ഉപരിതലത്തിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്, കേണൽ ജെയിംസ് എർവിൻ മുതലായ ബഹിരാകാശ യാത്രികർ, അവർ ചന്ദ്രനിൽ നിന്നുകൊണ്ട് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാന്യ പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞത് നമ്മുടെ വർത്തമാന പത്രങ്ങളിലും ചരിത്ര രേഖകളിലും കൂടെ ഞാൻ നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ വിസ്മയാവഹമായ ഒരു നേട്ടമായി അതിനെ കണക്കാക്കാം. മനുഷ്യൻ ഒരു കാൽച്ചുവടും കൂടെ ശാസ്ത്ര പുരോഗതിയിൽ മുമ്പോട്ട് എന്ന് അവർ പ്രഖ്യാപിച്ചു. ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തി നിന്നുകൊണ്ട് നീൽ ആംസ്ട്രോങ്ങും കേണൽ ജെയിംസ് എർവിനും ഭൂമിക്ക് നൽകിയ സന്ദേശത്തിൽ അവർ അനുസ്മരിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു വാചകമുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഒരു പക്ഷെങ്കിൽ ശാസ്ത്രഗുതികളായ മനുഷ്യവർഗത്തിന് ഒരു മഹാത്ഭുതം തന്നെയാണ്. എന്നാൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ആകാശത്തിൽ നിൽക്കുന്ന ചന്ദ്രനിൽ വന്നെത്തിയ അവരെ ഭൂമിയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതല്ല, തിരതാര സുന്ദരമാകുന്ന ബ്രഹ്മാണ്ടത്തെ ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ സ്നേഹനിധിയായ ദൈവം പ്രപഞ്ച സൃഷ്ടിയിലെ ഏറ്റവും ചെറുതായ ഒരു ഗോളത്തെ, അതും മനുഷ്യൻ നിവസിക്കുന്ന ഭൂമിയെ ദൈവം സന്ദർശിച്ചു എന്ന് പറയുന്നതാണ് വിശ്വചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന്. ദൈവത്തിന് സ്തോത്രം. അതാണ് ലോകം ക്രിസ്തുവിന്റെ ജനത്തെ ആഘോഷിക്കുന്ന ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാൻ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയെ സന്ദർശിച്ചു. അവിടുന്ന് ഈ ഭൂമിയെ സന്ദർശിച്ചതിന് ആത്യന്തികമായ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. തന്റെ ആഗമനത്തെ സംബന്ധിച്ച്
വിശുദ്ധ വേദപുസ്തകത്തിൽ കാലാകാലങ്ങളിലായി ദിവ്യ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി ദൈവം അറിയിച്ചിരുന്ന പ്രവചനങ്ങളുടെ നിവർത്തിയ നിലയിലാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കൊരിന്ത്യരെഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പൗലോസ് പറയുന്നത്. മുന്നെഴുതിയുന്ന തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ഈ കാലത്തിൽ മനുഷ്യനായി അവതരിച്ചവനാണ് ലോക രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു. ആ കാലത്ത് ആട്ടിൻകൂട്ടങ്ങളെ കാവൽ ചെയ്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്ന ആട്ടിടയന്മാർക്ക് സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ശബ്ദം നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ പ്രസ്താവനയ്ക്ക് ശേഷം പ്രഖ്യാപനത്തെ തുടർന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒന്നിച്ചുള്ള ഒരു ഗാനാലപം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആ സ്വർഗീയ സൈന്യം മലാകമാർ ഒന്നിച്ച് ദൂതനോട് ചേർന്ന് അവർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവം മനുഷ്യനായി, ഒരു മനുഷ്യ ശിശുവായി, അതും പുരുഷബന്ധം കൂടാതെ ഒരു കന്യകയുടെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യ ശിശുവായി ജന്മം കൊണ്ട് ഈ ഭൂമിയെ സന്ദർശിച്ച അനുഗ്രഹീതമായ സന്ദർശനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് ആത്യന്തികമായ രണ്ട് ഉദ്ദേശങ്ങളോടെയായിരുന്നു. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ തന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് കടന്നുവന്ന് ഇപ്രകാരം പറഞ്ഞു, ഗുരു, പിതാവായ ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് മതി. കർത്താവ് തിരിഞ്ഞ് ഫിലിപ്പോസിന് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകും. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാൽ മതി, കണ്ടാൽ മതി, ഞങ്ങൾ അതിൽ വളരെ സംതൃപ്തരായിരിക്കും എന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, ചിരകാലമായി മനുഷ്യ ഹൃദയത്തിന്റെ വാഞ്ച ക്രിസ്തു നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു തന്റെ വാക്കിൽ കൂടെ പ്രസ്താവിച്ചത്. ദൈവത്തെ കാണുക എന്നുള്ളത് എല്ലാ കാലത്തുമുള്ള മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു. ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച മോശയോട് ദൈവം പറഞ്ഞത് ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയില്ല എന്നാണ്. എന്നെ കണ്ടിട്ട് ആരും ജീവിച്ച് ഇരിപ്പില്ല. അദൃശ്യനായ ദൈവത്തെ മാംസചക്ഷുസുകൾ കൊണ്ട് ദർശിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ തന്നെ ദൈവം ആരാണ്, ദൈവം എങ്ങനെയിരിക്കുന്നു എന്ന ദൈവത്തെ അറിയുവാൻ, കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യവർഗത്തിന്റെ ചരിത്രമാണ് നമുക്ക് വിശുദ്ധ ബൈബിളിൽ വായിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ കാലാകാലങ്ങളിലായി ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യവർഗത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ മനുഷ്യരൂപിയായി അവതരിച്ച ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു, മനുഷ്യനായി ഭൂമിയിൽ ജന്മം കൊണ്ടു. ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ രാജവീതിയിൽ നെടുകയും കുറുകയും നടന്നുകൊണ്ട് ആ ജനത്തോട് പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് രണ്ട് വാക്യങ്ങളിലായി പ്രഖ്യാപിക്കുകയുണ്ടായി.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതേ പ്രവാചക പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വീണ്ടും യെശയ്യാ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. മീഖാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ മീഖാപ്രവാചകൻ പറഞ്ഞു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, നിന്നെ മേയ്പ്പാനുള്ള തലവൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ തന്നെ പുറപ്പെട്ടു വരും. യേശു ആരുടെ മകനായി ജനിക്കും? കന്യകാസുതനായി ജനിക്കും. യെശയ്യാവ് 7:14. ജനിപ്പാനിരിക്കുന്ന യേശു ആരായിരിക്കും? അവൻ അത്ഭുതമന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവൻ എവിടെ ജനിക്കും? യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളുടെ നിവൃത്തി എന്ന നിലയിൽ ഈ കാലത്തിൽ സർവശക്തനായ ദൈവം മനുഷ്യനായി അവതരിച്ചു. അവനാണ് കർത്താവായ യേശു. ആ യേശുവിന്റെ അവതാരത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പ്രസ്താവിച്ചത്. ക്രിസ്തുവിന്റെ അവതാരത്തിന് രണ്ടാമത് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പാപിയായ മനുഷ്യന്റെ പാപപ്രശ്നത്തെ ശാശ്വതമായ പരിഹാരമായി ദൈവസന്നിധിയിൽ യാഗമായി തീരുക എന്നുള്ളതായിരുന്നു. ഒന്ന്, പാപിയായ മനുഷ്യൻ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. 2, പാപത്തിന് പ്രായച്ചിത്തമായി ക്രൂശിന്മേൽ യാഗമായി തീരുക. സുപരിചിതമായ ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവതാരത്തിന് ഉണ്ടായിട്ടുള്ളത്. ആ അവതാര ലക്ഷ്യം യേശു തന്റെ ക്രൂശിലെ മരണം കൊണ്ട് സാധിപ്പിച്ചു എന്ന തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ക്രൈസ്തവ ലോകം ആഗോള വ്യാപകമായി യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രിസ്തുമസിനെ കൊണ്ടാടുന്ന ഈ സമയത്ത് ഒരു പൂർണ്ണസമയ സുവിശേഷ വേലക്കാരനും ഒരു വേദവിദ്യാർത്ഥിയും എന്ന നിലയിൽ എനിക്ക് ഇന്ന് ഈ ലഘു സന്ദേശത്തിലൂടെ എന്റെ മാന്യ കേൾവിക്കാരെ അറിയിക്കുവാനുള്ള വാക്കുകൾ ഇതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു ശിശു മനുഷ്യ ശിശുവായി മറിയയുടെ ഗർഭപാത്രത്തിൽ ജന്മം കൊണ്ട് പുൽത്തൊഴുത്തിൽ പിറന്നവനായ ഈ യേശു കർത്താവ് ലോകത്തിലുള്ള എല്ലാ പാപിയായ മനുഷ്യന്റെയും ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ജനിക്കുമെങ്കിൽ ആ അനുഭവമാണ് യഥാർത്ഥമായ ക്രിസ്തുമസിന്റെ അനുഭവം എന്ന് പറയുന്നത്. പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ കർത്താവായ യേശു രക്ഷിതാവും കർത്താവുമായി ജനിക്കുമ്പോൾ ആ അനുഭവം ആനന്ദകരമായ ഒരു ക്രിസ്മസിന്റെ ആഘോഷത്തിലേക്ക് അവന്റെ ജീവിതത്തെ ആനയിക്കും എന്ന് മാത്രമല്ല, ആ ആനന്ദ അനുഭവം ഒരു നവവത്സരത്തെ പുൽകുവാൻ നമ്മെ ബലപ്പെടുത്തുകയും പ്രാപ്തരാക്കുകയും ചെയ്യും. ഞാൻ ഇന്ന് ഈ പരിമിതമായ മിനിറ്റുകളിൽ പറയപ്പെടുന്ന ഈ ക്രിസ്മസിന്റെ സന്ദേശം ഞാൻ ഇപ്രകാരം സംക്ഷേപിച്ചുകൊണ്ട് ഇവിടെ പര്യവസാനിപ്പിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജന്മം കൊണ്ട നമ്മുടെ കർത്താവായ യേശു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി ദൈവസ്വനങ്ങളിൽ പ്രായച്ചിത്തമാകേണ്ടതിന് ദൈവം ഒരുക്കിയ തന്റെ ഏകജാതനായ പുത്രൻ ആ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏത് പാപിയുടെയും ഹൃദയത്തിൽ ക്രിസ്തു രക്ഷിതാവായി ജനിക്കുന്നു. അതോടെ അവന്റെ ജീവിതത്തിന് യഥാർത്ഥമായി ക്രിസ്മസിന്റെ സന്തോഷം സംജാതമാകുന്നു. ഇതുവരെയും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരിശുദ്ധനായ ദൈവത്തെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാൻ കഴിയാത്തവരായി ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നിങ്ങൾക്ക് വിഷയീഭവിപ്പിക്കുവാൻ മനുഷ്യവർഗത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവം തമ്പുരാൻ കർത്താവായ യേശു പറയുന്നു, അവനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവത്തെ കണ്ടെത്തുവാനായി സാധിക്കും.
ആ ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്ന ഏത് ദൈവപൈതലിനും ആനന്ദകരമായ ക്രിസ്തുമസിന്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ ആസ്വദിക്കുവാൻ സാധിക്കും. ആ അനുഭവം ഭാസുരമായൊരു ഭാവിയെ കുറിച്ചുള്ള ശുഭകരമായ പ്രത്യാശ അവനെ അങ്കുരിപ്പിക്കും. ആകയാൽ ഇതുവരെയും രക്ഷാനിർണയം പ്രാപിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ ആത്മരക്ഷിതാവായി ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ഈ കർത്താവായ യേശുവിനെ കാൽവല്ലെ ക്രൂശിലെ അവന്റെ ബലിമരണം നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായിരുന്നു എന്ന് വിശ്വസിച്ച് നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി അവനെ കൈക്കൊണ്ട് നിത്യരക്ഷയുടെ അവകാശികളായി തരുവാൻ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ഓർക്കുന്ന ഈ ക്രിസ്മസിന്റെ ദിനത്തിൽ ഈ രക്ഷയുടെ വലിയ സന്ദേശം നിങ്ങൾ അവഗണിക്കരുത്, തൃണവൽഗണിക്കരുത് എന്ന് ആവർത്തിച്ച് അപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവായി ജനിക്കുവാൻ നിങ്ങൾ അവനെ ക്ഷണിക്കണമേ എന്ന് ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്രിസ്മസിന്റെ ലഘു സന്ദേശം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.